കാലത്തിന്റെ മാറ്റം അനുസരിച്ച് അത്യാവശ്യമല്ല ചില ഒരുക്കങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ കല പ്രസംഗ കല നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയോഗം പോലെയുള്ള പരിപാടികൾക്ക് നേരിടപ്പെടുന്ന ആളുകളുടെ അഭിപ്രായങ്ങളാണ് ഈ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാലേ അതിന് ഈസിയൊന്നുമല്ല ആണോ അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ പ്രസംഗിക്കുന്നത് ഈസിയാണ് ഇല്ല പ്രസംഗിക്കുന്നതിന് നല്ല പഠനം വേണം വായന വേണം പാരായണം വേണം വിശുദ്ധ വേദപുസ്തകം അല്പമെങ്കിലും വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി കൃത്യമായി വേദപുസ്തക പാരായണം വേണം അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ വേദപുസ്തക പാരായണം മാത്രം പോരാ വേദപുസ്തക പാരായണത്തിന് ചേർന്ന് ധ്യാനം വേണം ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വൈകിട്ട് വീട്ടിൽ സന്ധ്യാദിവസം പ്രാർത്ഥന നടത്തുമ്പോൾ വേദപുസ്തകം വായിക്കാം അല്ലേ വായിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മടക്കും അത്ര നല്ല ധ്യാനമാണ് അല്ലേ എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകളെ രൂപപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് വായിച്ചിട്ട് വെറുതെ അടച്ചു വെക്കാതെ കുറച്ചു നേരം അതിനെ മനനം ചെയ്യണം ധ്യാനിക്കണം അടിസ്ഥാന വിശ്വാസം പ്രധാനമായി അപ്പൊ നമ്മൾ ദേവാലയങ്ങളുടെ ദേവാലയ ശുശ്രൂഷ പ്രവർത്തിക്കുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രവാഹങ്ങൾ കൃത്യമായി നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ചേർന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാവുന്ന അതിനുള്ള ഒരു കൃത്യമായിട്ടാണ് ഈ പരിശീലന ജോലി കാണുന്നത് ഇത് ഇതിനോട് ചേർന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ദേവാലയങ്ങളിൽ ഇപ്പോൾ ദിവ്യ പോലും പഠന പദ്ധതി നടന്നിരുന്നു ഇപ്പോൾ പി ഒ സിയും ജി ഒ സിയും ഒക്കെ പി ഒ സി ക്ലാസ്സുകളൊക്കെ നടക്കുന്നു അത് കൃത്യമായി സമയത്തിൻ്റെ വേദശാസ്ത്രങ്ങളും പിതാക്കന്മാർ രേഖപ്പെടുത്തി പഠിക്കാനായിരുന്നു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ പ്രസംഗ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അതാണ് വേദാലയങ്ങളിൽ ദിവ്യബോധം നടന്നു തന്നതിൽ അതിങ്ങളായി കാരണം അവിടെ പ്രാർത്ഥനായോഗത്തിന് നേതൃത്വം നൽകുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും പ്രാർത്ഥനാ യോഗങ്ങളിൽ രണ്ടു വാക്ക് പറയണം എന്നാവശ്യം വന്നാൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ സജ്ജമാകുവാൻ നമുക്കൊരു ട്രെയിനിങ്ങിൽ ആണ് ഈ സെഷൻ മൂലം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ പ്രാർത്ഥനാ യോഗത്തിന് നേതൃത്വം നൽകുന്നവർ പ്രസംഗിക്കണം എന്നുള്ള കാര്യത്തെ കേന്ദ്രീകരിച്ച് അതൊരു തിരുമേനി ചില സൂചനകൾ പ്രയോജനകരമായ വസ്തുതകൾ നമ്മളോട് പങ്കുവച്ചു നമുക്കറിയാം കേവലം പ്രസംഗിച്ചാൽ മാത്രം പോരാ ജീവിതം കൂടി നന്നായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ കുടിവരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് ഉച്ചിടാം പരിശുദ്ധനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന ഒന്നാം ലേഖനം 1 തിമോത്തിയോസ് 4:16 4:16 1 തിമോത്തി 4:16 ആ വാക്യം ഇങ്ങനെയാണ് പൗലോസ്ലീഹ പ്രിയപ്പെട്ട വാത്സല്യവാനായ ശിഷ്യൻ തിമോത്തിയോസിനോട് പറയുകയാണ് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക നമ്മുടെ സഭയിലെ അൽമായ സുവിശേഷകരെ അഗ്രഗണ്യനായ ചക്രമാസുള്ള പുസ്തകത്തിൽ ജീവചരിത്രം എഴുതിയുണ്ട് ചക്രസാധമായിട്ട് സമയം സംസാരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സഭയിലെ അന്മായ സുവിശേഷ
തോന്നുന്നു ജപ്പോ മാസം ഒരു നൂറ്റാണ്ടിന്റെ പ്രതിഭാസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതുപോലെ ജപ്പോ മാസം നമുക്ക് വേണ്ട വിപ്ലവമായിട്ട് തോന്നുന്നു. വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നമ്മുടെ സഭയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയം. അപ്പോ അന്മാരിക്കാർക്ക് വേണ്ടി ഒരു സുവിശേഷ പ്രസംഗ പരിചയ പരിപാടി ആരംഭിക്കണമെന്ന് ജപ്പോമാസം അഭിപ്രായപ്പെട്ടപ്പോൾ എന്റെ ആ ഒരു ആശയത്തിലായിരുന്നു.